ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കല്ലടയിലാണ്, അണ്ടൂർത്തുരുത്ത്. ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ടൊന്ന് പോകാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നമ്മൾ കടത്തിറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. പണ്ട് ഇവിടെ ജങ്കാർ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ജങ്കാർ സർവീസ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളിവിടെ ബൈക്ക് പുറത്ത് വെച്ചിട്ട് നമ്മൾ അപ്പുറത്തോട്ട് കടത്തിറങ്ങി പോകണത്. ഇത് കാണിച്ചു തരാം. അതുകൊണ്ട് അതുണ്ടോ, നമുക്ക് ഇവിടെ നിന്നാണ് കടത്തിറങ്ങേണ്ടത്. നമ്മൾ വെള്ളത്തിന് അല്ല, വള്ളം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ അമ്മാവൻ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ ആ വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മാത്രമേ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പണ്ട് ഈ കാണുന്നതായിട്ട് ഈ പാലം ഉണ്ടല്ലോ, പാലം അല്ലെങ്കിൽ റെയിൽവേ പാലമാണ് കേട്ടോ, ഇതിലേക്ക് കൂടെ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അന്ന് ഭയങ്കര ഡേഞ്ചറാണ്, കാരണം ഏത് സമയത്താണ് ട്രെയിൻ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത്ര അങ്ങോട്ട് സിക്യൂറല്ല. പണ്ട് നമ്മുടെ കുഞ്ഞമ്മയുടെ വീട് അപ്പുറത്താണ്, ആ സമയത്ത് ഒരു വട്ടം നമ്മൾ ഇതിലേക്ക് കൂടെ പോയിട്ടുണ്ട്. എനിക്ക് പേടിയാണ് ശരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ അവിടെ ഒരു ജങ്കാറിൻ്റെ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതിൻ്റെ ഫിറ്റ്നസിൻ്റെ പ്രോബ്ലം കൊണ്ടിട്ട് അതൊക്കെ നിർത്തലാക്കി വെച്ചേക്കുവാണ്. കണ്ടോ, ഇവിടെ ഒരുപാട് ഇപ്പോൾ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് അറിയാം മൺട്രോ ഐലൻഡ് നമ്മുടെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 4-5 6-8 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ മൺട്രോ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇപ്പുറത്ത് കടത്തിറങ്ങിയാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഓണമായിട്ട് നമ്മുടെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അമ്മയൊക്കെ ഓൾമോസ്റ്റ് ഇപ്പം അവിടെ ചെന്നിട്ടുണ്ട്. രാവിലെ പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്തും പറഞ്ഞായിരുന്നു രാവിലെ ചെല്ലാൻ. പിന്നെ രാവിലെ എണീക്കാനുള്ള മടി കൊണ്ട് ഞാൻ പോയില്ല. ഞാൻ ചേച്ചി ദീപുവിൻ്റെ കൂടെ വരാമെന്ന്, അങ്ങനെ ഞാനും ദീപും കൂടെ ബൈക്കിൽ വന്നേ കേട്ടോ. റോഡ് മാർഗം നമുക്ക് അപ്പുറത്തൂടെ പോകാൻ പറ്റും, പക്ഷെ അപ്പുറത്തൂടെ പോകാനുള്ള പ്രശ്നമുണ്ടല്ലോ. നമ്മൾ നന്നായിട്ട് ചുറ്റി കറങ്ങി പോകേണ്ടി വരും, 1 മണിക്കൂറൊക്കെ എടുക്കും. നമ്മൾ വിചാരിച്ച് വന്നാൽ പിന്നെ ഇങ്ങനെ കടത്തിറങ്ങി പോകാമെന്ന്, വണ്ടി ഇപ്പുറത്ത് വെച്ചിട്ടേ. നമ്മൾ വന്ന ബൈക്ക് നമ്മളവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൽ നമ്മൾ പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും അമ്മാവൻ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വരണം. അമ്മാവൻ വരുന്നുണ്ട്. പൈസ അവിടെ ആളില്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വരാത്തത് കേട്ടോ. ആളുണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് അവരിങ്ങോട്ട് വരത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ വെക്കേ ഓണം കൂടെ ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഹൗസ് ബോട്ടൊക്കെ ഞാൻ പറയല്ല മൺട്രോ ഐലൻ്റെ അപ്പുറത്താണെന്ന്. പൈസ അതുപോലെ തന്നെ ഞാൻ പണ്ട് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഈ കാണുന്ന മേൽപ്പാലം ഉണ്ടല്ലോ, ഈ ഒരു റിവേപ്പോളം, ഇതിലേക്കൂടാണ് പണ്ട് നടന്ന് നടന്ന് പോകുന്നത്. ഇത് കൈവരിയൊന്നുമില്ല, നമ്മൾ ഇതിൻ്റെ നടുക്കൂടി ഇങ്ങനെ നടന്നു പോകണം. ഗൈസ് ഗൈസ് ഒരു വട്ടം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പണ്ട് കുഞ്ഞമ്മയായിട്ട് വന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തായിരുന്നു. ഇപ്പോൾ ഇപ്പുറത്തൊരു കല്യാണത്തിൽ വന്നത്. അപ്പോൾ ഈ പാളത്തിൽ കൂടെ വന്ന് നമ്മൾ പോയപ്പോൾ ട്രെയിൻ വന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ അറിഞ്ഞില്ല, അറിഞ്ഞില്ലെന്ന് പറയാൻ ട്രെയിൻ വന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഒരു മാമനോട് എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ ട്രെയിൻ വരുന്നു ട്രെയിൻ വരുന്നു ട്രെയിൻ വരുന്നു, അങ്ങനെ ഗൈസ് ട്രെയിൻ വരുന്നു ട്രെയിൻ വരുന്നു പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് പേടിച്ച്. ഇതാണ്ട് ഈ കാണുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, കയറി നിൽക്കാൻ പറ്റുന്നത്, ആ അതിൽ കയറിയിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാനൊക്കെ പടവായിട്ടിരിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞതാട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോഴും ഇതിനകത്ത് കയറാൻ ഭയങ്കര പേടിയാണ്, അത്ര സെക്യൂറും അല്ല കയറുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് ഇപ്പോൾ കയറാറില്ല, അല്ല കയറാറില്ലെന്നല്ല, അതിനെ കൂടെ പോകേണ്ട ആവശ്യമില്ല, പറയാൻ പറ്റത്തില്ല എപ്പോഴും ട്രെയിനൊക്കെ പോകുന്നതാണോ. അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ച് റിസ്ക് എടുക്കണ്ട. നമ്മുടെ വള്ളക്കാരൻ മാമൻ വരും. ഈ വള്ളത്തിനകത്തൊക്കെ പോകുന്ന പണ്ട് ഭയങ്കര നൊസ്റ്റുമാണ് കേട്ടോ ഗൈസ്. പണ്ടൊക്കെയെന്ന് പറയാൻ ജങ്കാർ സർവീസ് ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തെന്നൊക്കെ പറയാൻ വള്ളവേ ഉള്ളായിരുന്നു ആശ്രയം. പണ്ട് അമ്മൂമ്മയുടെ വീടൊക്കെ ഇവിടെയാണ് കേട്ടോ. ഞങ്ങൾ അമ്മൂമ്മയുടെയൊക്കെ ജന്മസ്ഥലമാണ് ഈ മൺട്രോത്തുരുത്തെന്ന് പറയുന്നത്. പണ്ട് അമ്മൂമ്മയായിട്ടൊക്കെ വരുമ്പോൾ ഈ വള്ളത്തിലായിരുന്നു അക്കരെ കിടക്കുന്നത്. അന്ന് ഇത്രയും ഡെവലപ്പ്ഡൊന്നും ആയിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല മൺട്രോ ഐലൻഡൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഒരു പക്കാ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് കടത്തിറങ്ങി പോണതോ, ആ അമ്മാവൻ വന്നയാണ് തിരിച്ച്, വീണ്ടും പുള്ളി ആളെ കെട്ടണുണ്ടായിട്ട് തിരിച്ച് അങ്ങോട്ട് ഇറക്കി പോയിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ തിരിച്ച് വരാണ്ട്, ഇവിടെ ഒക്കെ അത്യാവശ്യം കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പണ്ടൊക്കെ 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ മാമ്മമാരൊക്കെ ഓണമായിട്ട് ചീട്ട് വിളിക്കുന്നു. ഒരുപാട് ഹൗസ് ബോട്ട് ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർക്കുള്ള ഏറ്റവും വരുമാന മാർഗം എന്ന് പറയുന്നത് ഹൗസ് ബോട്ടാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ടൂറിസ്റ്റുകളാണ് വരുന്നത് ഈ മൺട്രോ ഐലൻഡ് കാണാൻ. പറ്റുമെങ്കിൽ ഞാൻ എസ്മളവിൽ പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട്, വിഷ്വൽ ബ്യൂട്ടിയാണ്. അല്ലേ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നല്ല രസമുണ്ടല്ലേ. ആ നമുക്ക് വരാനുള്ള വള്ളം എന്താ വരുന്നു ഗൈസ്? ഗൈസ് നമ്മുടെ വന്ദേ ഭാരത് പോകുന്നുണ്ട്. ഗൈസ് നമ്മൾ അങ്ങനെ പള്ളത്തിൽ കയറി.
നമ്മളങ്ങനെ വളർത്തിക്കരുത്, വളർത്തി പോവുകയാണ്. എങ്ങനെ വീട് ആ അപ്പൊ പിന്നെ വേണല്ലോ. നമ്മൾ ജങ്കാറിലാണെങ്കിൽ ഇതാണ്ട് ഇവിടെ വന്ന് ഇറങ്ങിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ബൈക്കിൽ നമുക്ക് ഇതിലേക്ക് കൂടെ പോകായിരുന്നു, പക്ഷേ ജങ്കാർ സർവീസ് അടച്ചു പൂട്ടിയുണ്ട്. നമ്മൾ കടത്തുവള്ളം ഇറങ്ങി നടന്നു വരണം. ഈ വരുന്ന റൂട്ടിലാണ് നമ്മുടെ ബസ് വരുന്ന റൂട്ടുള്ളത്. കാണിച്ചുതരാം. വെള്ളം കയറി കിടക്കും കേട്ടോ പ്ലീസ്. അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലെത്തി പ്ലീസ്. ഇതുണ്ട് ഇവിടെ നല്ല ചൂരമീൻ കരിമീനൊക്കെ ഉള്ളതാണ്. സോ ഗൈസ്, ഇത് ഇവിടുത്തെ മറ്റൊരു സ്ഥലമാണ് ഗൈസ്. ഗൈസ് ഇതെന്താ ഇവിടെ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞത്? എല്ലാ പടകളും വന്നിട്ടുണ്ട്. യെസ് വരൂ വരൂ, നമുക്ക് ചുമ്മാ അങ്ങോട്ട് നടന്നിട്ട് വരാം ഗൈസ്. ഇതിനകത്തൊക്കെ കരിമീനുണ്ട്. നിങ്ങൾ പിടിക്കത്തില്ല അവിടെ, പിടിച്ചോ ആരെങ്കിലും. ഇപ്പം മീൻ ലീവ് പറയുന്ന കേട്ട് പിടിക്കണോന്ന്, ഒരു ദിവസം വരണമെന്ന് ചവന്മാരെ എല്ലാം കൂട്ടിക്കൊണ്ട്. ഇതുണ്ട് കഴിച്ച്, ഇവിടെ എല്ലാം നല്ല നല്ല കരിമീനുള്ള സ്ഥലമാണ്. ഇവിടെ കാൽതാമസം ഉള്ളതാണ്. അവിടെ കൂടെ ട്രെയിൻ പോകാൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? സൂര്യൻ ഇങ്ങനെ അഴിക്കുന്നോണ്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലതാണോ? സുഖ. എങ്ങനെയുണ്ട് മീനാക്ഷി? അല്ലേ, മീനാക്ഷിയുടെ മീനാക്ഷിയുടെ അമ്മൂമ്മയുടെ സ്ഥലമാണ് അല്ലേ മീനാക്ഷി? അതാണ്, ഞങ്ങൾ വണ്ടറത്തിട്ട് എത്തിയിരിക്കുകയാണ്. കേസ്റ്റ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് നമ്മുടെ അമ്മൂമ്മയുടെ വീടുള്ളത്. ചേച്ചി ഇതിലേ കൂടെ ഒക്കെ ടൂറിസ്റ്റുകാരൊക്കെ പോകുന്നതാണ് കേട്ടോ, ഈ ഒരു സ്ഥലത്തേക്ക് കൂടെ ഒക്കെ. ഇതിലേ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂസ് ഒക്കെ കിട്ടും കേട്ടോ. പക്ഷെ വള്ളമൊന്നുമില്ല നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് ഒരു വീട് ചുമ്മാ ചിട്ടായിരുന്നില്ലേ. നമ്മൾ വന്നിറങ്ങിയ ആ റോഡ് അവിടുന്ന് അങ്ങോട്ട് പോകാൻ നേരെ പോകുന്നതാണ് എസ് വളവിലോട്ട് പോകുന്നത്. എസ് വളവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല, മൺട്രോ ഐലൻഡിലേക്ക് പോകുന്ന സ്ഥലം അല്ലേ. അതുകൊണ്ട് ഇവിടെ ഇടയ്ക്കൊരു വീടുണ്ട്, ഇവിടെ ഇവിടെ ഒരു വീടുണ്ട്. ഈ വീട്ടിലിപ്പോൾ ആൾ താമസമില്ല, വെള്ളം കയറുന്നുണ്ട്. അവർ ഈ വീട്ടിലൊക്കെ വെള്ളം കയറുമോ മീനാക്ഷി? ഇവിടെ കയറിക്കൊണ്ടിരുന്നില്ലേ, കൊടുത്താ. അല്ല, ഈ വീട്ടിൽ ഈ വീട്ടിൽ ഈ വീട്ടിലാൾ താമസം. അവിടുന്ന് ഒരു പടകൾ തന്നെ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളം വേലിയേറ്റ സമയമാണ്, അതുകൊണ്ട് ഇപ്പോൾ കൂടി കിടക്കുകയാണ് കേട്ടോ. ഇനി പണ്ടൊക്കെ ഇതിനകത്ത് ഇറങ്ങിയൊക്കെ ഞങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും കുളിക്കാനൊക്കെ പറ്റും, പക്ഷെ ഇപ്പോൾ തൽക്കാലം ഇറങ്ങുന്നില്ല. ഒരു പോകാം, നടക്കും. എന്തത്? ഇപ്പോൾ ആരും പിടിക്കത്തില്ലോടാ മീന്. ബസ്സിലെ കൂടെ ബസ് സർവീസ് ഒക്കെ ഉള്ളതാണ് കേട്ടോ. സാബൂട്ടി റോഡിനടുത്തായിട്ട് തന്നെയാണ് കേട്ടോ. ഇതിലെ കൂടെ ഒക്കെ ബസ് സർവീസ് ഒക്കെ ഉള്ളതാണ്. നമ്മളതിന് മുമ്പ് വന്നപ്പോൾ ഇവിടെ ഇത്രയും കാടൊന്നും ഇല്ല. ഇപ്പൊ എത്ര വട്ടം നട കാടടിച്ചത് ഓക്കെ. അന്നൊന്നപ്പോ കാടേ ഇല്ലായിരുന്നു, ഇവിടൊക്കെ ഇരുന്ന് മീൻ പിടിച്ചതാണ്. കണ്ട ഇവിടെ കണ്ടൽക്കാടുകളുടെ വിസ്മയ ലോകം. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് റോഡില്ലായിരുന്നു, അവിടെ റോഡ് വന്നതിന് ശേഷമാണ് ഐലൻഡ് ഒക്കെ കാണാൻ തുടങ്ങിയത്. അങ്ങനെ ഇപ്പൊ അതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറി. ഇവിടെ വള്ളം കിടക്കുന്നുണ്ട്, ഈ വള്ളമൊക്കെ സർവീസ് നടത്തുന്നതാണ്.
അവിടെ മൺട്രൂർ കനാൽ ബോട്ടിങ് പോയിട്ട് ഇവിടേക്ക് വേണ്ടവർക്കാണെങ്കിൽ ഈ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് നമുക്ക് എപ്പോഴും ഉപകാരപ്പെടട്ടില്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ ഗ്ലെയർ അടിക്കുന്നുണ്ട് കേട്ടോ, ഈ കാട്ടിനുള്ളിൽ കൂടെ ഒക്കെ നമ്മൾ ഇറങ്ങി വരുന്നു. പാടാണ് നല്ല വെയിലടിക്കുന്നുണ്ട് ഗൈസ്, നല്ലൊരു സ്ഥലം കാണിച്ചത്, അതിന് വേണ്ടി പോകണം. അവിടെ സൂര്യപ്രകാശം അടിക്കുന്നതാണ് എനിക്ക് കാണാൻ പറ്റട്ടെ. ഇതിൽ പിള്ളേരെല്ലാം അപ്പുറത്ത് പോകണം, നമ്മൾ ഇപ്പുറത്ത് കിടന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കടന്ന് നമ്മളൊരു സ്ഥലം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് കേട്ടോ. അടിപൊളി രസമുണ്ട്, ഒരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. അവിടുന്ന് സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര വ്യൂ കിട്ടുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇതോ ആ കാണുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ്, ആ കാണുന്നത് കേട്ടോ. ഈ ഇതിനപ്പുറത്തുള്ളത് റെയിൽവേ സ്റ്റേഷനാണ്, മൺട്രൂർ തുരുത്ത് റെയിൽവേ സ്റ്റേഷനാണ്. മൺട്രൂർ ഐലൻഡിൽ പോകാനുള്ള ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നതാണ് അതാണ്ട് ആ കാണുന്ന അവിടെ റെയിൽവേ സ്റ്റേഷൻ, മൺട്രൂർ തുരുത്ത് റെയിൽവേ സ്റ്റേഷനാണ് ആ കാണുന്നത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ബസ് സർവീസ്, സോറി ബസ്സല്ല, ഓട്ടോ സർവീസ് ഒക്കെ ഉണ്ട്, അതുപോലെ ടാക്സി സർവീസ് ഒക്കെ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൺട്രൂർ തുരുത്തൊക്കെ ചുറ്റി നടന്ന് കാണാൻ പറ്റും. ഈ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 4 to 5 kilometers ഉണ്ട് ആ മൺട്രൂർ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോ എന്നല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അടുത്തായിട്ടുള്ള കുറേ ബോട്ട് സർവീസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ചുറ്റും നിങ്ങൾക്ക് ഇവിടെ ഒന്നും തിരക്കേണ്ട ആവശ്യമില്ല, അവിടെ ആരോടെങ്കിലും ചോദിച്ചാലോ അല്ലെങ്കിൽ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ട് സർവീസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോയിലല്ലാതെ ആ ബോട്ട് സർവീസ് തന്നെ നടത്തി ഈ വെള്ളത്തീ കൂടെ ഒക്കെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മൺട്രൂർ ഐലൻഡിലെത്താം. അവിടെ നിന്ന് അവർക്ക് തന്നെ ഒരുപാട് നല്ല സ്പോട്ടുകളൊക്കെ അവർ നിങ്ങളെ കൊണ്ട് കാണിക്കും. അപ്പം ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങൾ ഈ ഒരു സ്ഥലം കാണിച്ചേ ഉള്ളൂ. ഈ ഒരു സ്ഥലം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതിലേക്കൂടെ ഒക്കെ ഈ ടൂറിസ്റ്റുകാരൊക്കെ ഇതിലെ കൂടെ ഒക്കെ അവരെ കൊണ്ടുവരുന്നതാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. നമ്മളവിടെ നിന്നിടൊക്കെ നമ്മുടെ മീനാക്ഷി ഇവിടെ നിൽക്കുന്നതുണ്ടോ, നമ്മൾ അവിടെ നിന്ന് കണ്ട ഇപ്പുറത്തൊരു വീടുണ്ടല്ലോ, ആ വീടാണത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കൂടെ നടന്നിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ നല്ല രസമുണ്ട് കേട്ടോ. ഈ വല്ല ഇഴജന്തുക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ കൊത്തുമ്പോൾ അറിയാം അല്ലേ. ആണോ മീനാക്ഷി, ശർക്കാൽ ഇപ്പോൾ ഒന്നും കൊത്തല്ലേ. മീനാക്ഷിക്ക് പേടിയാവുന്നുണ്ടോ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളതുണ്ടല്ലോ നമ്മുടെ മറ്റേ ആലപ്പുഴയിലെ കണക്ക് ഫുള്ള് വെള്ളമാണ്. നാല് ചുറ്റും ഓരോ വീടിനും നാല് ചുറ്റും ഇവിടെ ഇതുപോലത്തുള്ള ഈ തോടും ഒക്കെയാണുള്ളത്. കാണിച്ചുതരാം ഇവിടെ ഒരു ചെറിയ ഒരു തോടിൻ്റെ അല്ല തോട് കാണിച്ചുതരാം. ഇതുപോലത്തുള്ള ഇതുപോലത്തുള്ള അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇതുപോലത്തുള്ള നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഇതിലേക്കൂടെ ഒന്നും വള്ളമൊന്നും വരാത്തൊന്നാണ് അങ്ങനെ നടക്കുന്നത്. ഇതുണ്ട് ഒരു വീട്, വെറുതെ കിടക്കുമോ എന്ന് തോന്നുന്നു. സോ ഗൈസ് ഇപ്പോൾ ബസ് പോകുന്നുണ്ട് ഗൈസ് അതിലെ കൂടി. ഇതിനകത്ത് ഈ ഗോപ്രോയിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ബസ് പോകുന്നുണ്ട് കേട്ടോ, ബസ് സർവീസ് ഒക്കെ ഉള്ളതാണ്. പ്രൈവറ്റ് ബസ്സാണ് ഇപ്പോൾ മോസ്റ്റ്ലി കൂടുതലുള്ളത്. പിന്നെ നേരത്തെ റെയിൽവേ സ്റ്റേഷനും മൺട്രൂർ തുരുത്താണ് ബസ് സർവീസും ഉണ്ട്. എന്തായാലും ബസ് മാർഗം നിങ്ങൾക്ക് വരുവാണെങ്കിൽ ചിറ്റുമൂല അവിടെ നിന്നാണ്, ആ സോറി ചിറ്റുമല അവിടെ നിന്നാണ് ഇങ്ങോട്ട് ബസ് സർവീസ് ഉള്ളത്. ആ ഭരണിക്കാവ് ചുറ്റുമല, ഭരണിക്കാവ് കഴിഞ്ഞിട്ട് ചുറ്റുമല ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പക്ക ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഇപ്പം എങ്ങനെ വേണമെങ്കിലും ഇവിടെ എത്താൻ പറ്റും, എല്ലാവർക്കും അറിയാവുന്നൊരു സ്പോട്ടാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഗൈസ് ഇവിടെ വന്നാൽ തൻ്റെ മുക്കിനും മൂലയ്ക്ക് ഇതുപോലെ ബോട്ടിങ്ങിൻ്റെ ബോർഡ് കാണാം. നിങ്ങൾക്ക് ഇവിടെ വന്ന് ബോട്ടിങ്ങിലൂടെ തന്നെ നിങ്ങൾക്ക് എങ്ങോട്ട് പോകാം, മൺട്രൂർ ഐലൻഡിലേക്ക് പോകാം ഗൈസ്. നമുക്കിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം ഗൈസ്. ഇപ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ മൺട്രൂർ തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ, കാണിച്ചു തരാവേ അങ്ങോട്ട്. ഗൈസ് ഇതാണ് മൺട്രൂർ തുരുത്തിൽ റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ എങ്ങോട്ട് പോകാൻ നല്ലത്, അങ്ങോട്ട് പോകുന്നതാണോ നല്ലത് ഇങ്ങോട്ട് പോകുന്നതാണോ? എന്നാൽ നമുക്ക് ഫസ്റ്റ് ഇങ്ങോട്ട് പോയിട്ടോ, ഇങ്ങോട്ട് പോയിട്ടോ. സോ ഗൈസ് ഇതാണ് നമ്മുടെ മൺട്രൂർ തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ കണ്ടോ ഗൈസ്. നല്ല കൊച്ചു റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് മൺട്രൂർ തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ. പണ്ട് ഇത്രയൊന്നും ഈ റെയിൽവേ സ്റ്റേഷൻ ഇല്ലായിരുന്നു. ഞാനൊക്കെ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഭയങ്കര കുഞ്ഞു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. അങ്ങനെ എല്ലാ ട്രെയിനും ഒന്നും ഇവിടെ നിർത്തത്തില്ലായിരുന്നു, കുറച്ച് കുറച്ച് ട്രെയിനുകൾ മാത്രമൊക്കെ ഉള്ളായിരുന്നു ഇവിടെ നിർത്തുന്നത്.
പക്ഷേ ഞാനിവിടെ വന്ന് കുറച്ച് ഒരു 2-3 വർഷത്തിന് മുമ്പ് വരെയും ഇവിടെ പണ്ട് ടിക്കറ്റ് കൊടുത്തിരുന്ന നമ്മുടെ പണ്ടൊരു കാർഡുണ്ടല്ലോ, ചെറിയൊരു ബൈൻഡിൻ്റെ ഒക്കെ ബൈൻഡൊക്കെ ചെയ്യുന്ന നമുക്ക് ചെറിയ കാർഡ്, ആ കാർഡിലായിരുന്നു പണ്ട് ഇവിടെ ടിക്കറ്റ് എടുത്തിരുന്നത്. നല്ല രസമായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം മാറി, ഇപ്പം എല്ലാം മറ്റേ സിസ്റ്റം, കമ്പ്യൂട്ടർ പ്രിൻ്റ് ചെയ്ത് തരുന്ന സിസ്റ്റം, ആ ഒരു ടിക്കറ്റ് തന്നെയാണ് കേട്ടോ. പണ്ട് കുറേ കാലവും ഈ ഇവിടെ ഈ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പും അത് ആ ചെറിയ ടൈപ്പുള്ള ആ ടിക്കറ്റ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതൊക്കെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ലോസ്റ്റ് വരിക്കട്ടെ. അപ്പം പക്ഷേ ഇപ്പോൾ ഈ ഭയങ്കരമായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു വെട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് എത്ര, അവിടെ നല്ല രസമുണ്ട് കേട്ടോ ആ സൺസെറ്റ് കാണാൻ. സൂര്യനുണ്ടല്ലോ വെട്ടിത്തിളങ്ങി നിൽക്കുന്നു. നമ്മുടെ ഇസി ക്ലിക്കിൻ്റെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇസി ക്ലിക്കിൻ്റെ ഗോപ്രോയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല ലൈറ്റ് വെട്ടം ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ്. പക്ഷേ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, ഒരു ക്ലാരിറ്റി ഉള്ള സമയത്താണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് കുറച്ച് സൂമിങ്ങിൻ്റെ ഒക്കെ പ്രശ്നം, സൂമിങ് ചെയ്യാനോ അങ്ങനെയൊന്നും ഇതിന് അങ്ങനത്തുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരുപാട് വീഡിയോ റെസൊല്യൂഷൻ മോഡ് കിടപ്പുണ്ട്, 5K വരെ ഇതിനകത്ത് റെസൊല്യൂഷൻ മോഡ് കിടപ്പുണ്ട്. പക്ഷേ 5K-ലൊന്നും സ്റ്റെബിലൈസേഷൻ ഒന്നും കിട്ടത്തില്ല എനിക്ക് തോന്നുന്നത്. 1080p 60 ഒക്കെയാണ് സ്റ്റെബിലൈസേഷൻ ഉള്ളത്. ഇപ്പം ഞാൻ എടുക്കുന്നത് 1080p 60 ആണ്. അതിനകത്ത് EIS മോഡുണ്ട്, പക്ഷേ EIS മോഡിനകത്ത് നമ്മുടെ ഈ കളറിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് നോർമൽ മോഡിട്ടാൽ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല വിഷ്വലൊക്കെ നമുക്കിങ്ങനെ കിട്ടും. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഫ്ലേസ് ചെയ്തേക്കണം, കാറ്റടിച്ച് താഴെ പോലെ അല്ലേ. നല്ല രസമല്ലേ കേട്ടോ, വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന നല്ല രസമായിരിക്കും. ഇവിടെ ആൾക്കാരൊക്കെ നടക്കാനൊക്കെ ഇപ്പോൾ ഇതിലേക്ക് കൂടെ പോകുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു അമ്മാവനുണ്ടല്ലോ, അവിടെ നടക്കാനൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. നല്ല രസം, നല്ല കാറ്റ്, നല്ല വൈബ്. ഈ ഇതുണ്ട് ഭംഗിയുണ്ട് കേട്ടോ, നോക്ക് നിങ്ങൾ നോക്ക്. ചുറ്റിനും ഉണ്ടോ തെങ്ങും മരങ്ങളും പച്ചപ്പും ഒക്കെയാണ് ഈ കാണുന്നതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. അത് നോക്ക് കിട്ടുകണ്ടോ ആ റെയിൽവേ സ്റ്റേഷൻ. ഗൈസ്, അപ്പോൾ നമ്മുടെ മണ്ഡപത്തിലെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ഇതൊന്നും അല്ല, കാഴ്ചകളൊക്കെ ഇനിയുണ്ട്, ഒരുപാട് നല്ല നല്ല കാഴ്ചയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിരിക്കുന്ന നമ്മുടെ മണ്ഡപത്തിലത്തെ റെയിൽവേ സ്റ്റേഷനാണ്. വളരെ ഭയങ്കര തിരക്കോ, ഒട്ടും തിരക്കൊന്നും ഇല്ലാത്ത വളരെ ശാന്തസുന്ദരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ. പണ്ട് ഇത്രയൊന്നും ഇവിടെങ്ങും വന്ന് ഇരിക്കാൻ പറ്റില്ല, ഇവിടെ കാടായിരുന്നു, ഇപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട്. ഇപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഒരുപാട് കാഴ്ചകളൊന്നും ഇനി കാണിക്കാനില്ല എന്തായാലും. അപ്പോൾ ഇനി ഒരിക്കലും വരുമ്പോൾ മൺട്രോ ഐലൻഡിലൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ കാണിക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് ഓക്കെ ബൈ ബൈ. ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ കടത്തിറങ്ങുന്നിടത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. പക്ഷേ ഈ സമയത്ത് കടത്ത് കാണത്തില്ലെന്നാണ് അവിടെ നിന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ പാലത്തിൽ കൂടെ വേണം കയറിപ്പോകാൻ വേണ്ടിയിട്ട്. ഗൈസ് എനിക്ക് പേടിയുണ്ട്. ലീ പൊള്ളേൻ്റെ വിശ്വാസത്തിൽ നമുക്ക് പോകാം. എങ്ങനെ കൂടാണ് കയറേണ്ടത് എന്നുള്ളൊരു പടി പിരി പിടിയില്ല കേട്ടോ. ആ വള്ളം അവിടെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ, ഇതിൽ വള്ളമൊന്നുമില്ല. ഇനി പോകണമെങ്കിൽ നമ്മൾ പാലത്തെ കൂടെ കയറി തന്നെ വേണം പോവാൻ. ഇതിലേ കൂടെ കയറുന്നത്, അതിലേക്ക് കൂടെ കാണാൻ ആയിരിക്കും കയറുന്നത് കേട്ടോ. കയറണമെന്ന് വിചാരിച്ച് കയറുന്നതല്ല, പക്ഷെ എന്തോ ചെയ്യാം, വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമുക്ക് പണി കിട്ടി, 6 മണി വരെ ഉള്ളു കടത്ത്, അത് കഴിഞ്ഞ് കടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ നടന്നു പോണം. നമ്മൾ ഈ പാലത്തിൽ കൂടെ കയറി നടക്കണം. ആ ഗൈസ് പാലം വിചാരിച്ചണക്കല്ല കേട്ടോ, പ്രത്യേകിച്ച് പേടിയൊന്നും ഇല്ല. പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ. പേടിക്കണ്ട ഗൈസ്, വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ പാലത്തിൽ കൂടെ ആണ് നടക്കുന്നത്. നോക്കി ഗൈസ്, പേടിക്കേണ്ട മറ്റൊരു സാധനം വന്നിട്ടുണ്ട്. ഇതിലേ കൂടെ പോകുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്. ആരാണ് ഫോണിൽ വിളിക്കുന്നുണ്ട് ഗൈസ്. ഇതാണ്ടോ
അയ്യോ കടന്നു കടന്നു ഇവിടാണ് പേടിക്കേണ്ട സമയം. ഗൈസ് പേടിക്കണ്ട ഗൈസ്, ഇപ്പം ഈ പാലം കുറച്ച് ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്, കണ്ട ഇത്ര വീതി ആക്കിയിട്ടുണ്ട്, പണ്ട് ഇത്ര വീതി ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പേടിക്കണ്ട, അയ്യോ രക്ഷ വിട്ട്. ഇത് അവിടെ നടുക്ക് വരുമ്പോൾ മാത്രം ചെറിയൊരു ഗ്യാപ്പുണ്ട്, അവിടെ വന്നപ്പോഴുണ്ടായിരുന്നു എനിക്ക് പേടി, ഇപ്പോൾ പേടി മാറി ഗൈസ്. അപ്പോൾ സോ ഏറ്റ പോലും ശരിക്കും അങ്ങോട്ടും എപ്പോഴും ഈ പാലത്തിൽ കൂടെ തന്നെ വരാമെന്നേ ഉള്ളായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ. ആ ഗൈസ്, ഞാൻ പ്രതീക്ഷിച്ചില്ല തിരിച്ചു വരുമ്പോൾ ഈ പാലത്തിൽ കയറാൻ പറ്റുമെന്ന് കേട്ടോ. എനിക്ക് പേടിയായിരുന്നു, പക്ഷെ പാലം വിചാരിച്ചണക്കല്ല, നല്ല വലിയ പാലം ആക്കിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ വീതി കൂട്ടിയെന്നാണ് തോന്നുന്നത്, ഞാൻ ഇതുവരെ കയറിട്ടില്ല കേട്ടോ, അന്ന് കയറിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കയറുന്നത്. ഓ എൻ്റെ കൊന്നു പേടിച്ചു കേട്ടോ. പക്ഷെ നടുക്ക് വന്നപ്പോൾ ഒരു ഇച്ചിരി സ്ഥലത്ത് ഗ്യാപ്പ് കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു, അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അയ്യോ എന്നാലും ഒരു ഒന്നൊന്നര ആയിരുന്നു ഗൈസ്. നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇത്ര ഉണ്ടായിരുന്നല്ലോ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ ബൈ ഗൈസ്.